വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. The great Einstein shows that the speed of light within a vacuum is the same no matter the speed at which an observer travels. Kim 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 me 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 nadaliyan kadalevadas varad vandanata sadamulla parvathi naan vandhe unakku indru kim 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 ഡയറക്റ്റായിട്ട് പാടുന്നത് സൗബിൻ നല്ല ഡാൻസും അതിന് സ്റ്റെപ്പും ചെയ്യണം. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കേട്ടാൽ ഇപ്പോ ലേറ്റസ്റ്റ് ന്യൂസ് കണ്ടായിരുന്നു അജിത്തിന്റെ നായികയായി തമിഴില് ചേച്ചി വരുന്നതായിട്ട്. എങ്ങനെയാണ് ആ ഒരു റിപ്പോർട്ട്? കറക്റ്റ് ആണോ ശരിക്കും? ആ അതെ അതെ ശരിയാണ്. ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി പൂർത്തിയാവട്ടെ, എന്നിട്ട് ശരിക്കും തറപ്പിച്ച് പറയാം. മഞ്ജു മാം, താങ്കൾ തടവിലാണ് എന്ന് പറഞ്ഞ ഒരാൾ അടുത്തിടയ്ക്ക് രംഗത്തെത്തിയിരുന്നു. ഈ കാര്യത്തിലൊരു വിശദീകരണം സമൂഹത്തിന് പറയാനില്ലേ? ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ക്യാരക്ടർ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി വന്നതാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നും. അപ്പൊ ശരിക്കും ഇതിന്റെ അമ്പലം കാവ് എന്നൊക്കെ പറയുമ്പോൾ ഡിജിറ്റൽ യക്ഷിയായിരിക്കും. പറഞ്ഞ പോലെ ഒരു മറ്റേ സന്തോഷം എപ്പോഴും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തീർച്ചയായിട്ടും ഒരു ഫാക്ടർ എന്തായാലും ഉണ്ടാവും. ഇതിലും എനിക്ക് തോന്നുന്നത് ടെക്നോളജിയുടെയും ഒരു ട്രഡീഷൻ്റെയും ഒരു ഭയങ്കര രസമുള്ളൊരു ബ്ലെൻഡ് ഈ സിനിമയിലുണ്ട്. ഈ ഇതിൽ കാണിക്കുന്ന ഒരു സയൻസ് ലാബ് അത് സ്ഥിതി ചെയ്യുന്നത് ഒരു പാമ്പങ്കാവിൻ്റെ അകത്താണ്. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള സന്തോഷം പറഞ്ഞു തന്നെ രണ്ട് കാര്യങ്ങൾ, കൾച്ചറിനെ കുറിച്ചും ചേഞ്ച് ഓഫ് കൾച്ചറിനെ കുറിച്ചും ഇതിൽ ഭയങ്കര രസമായിട്ട് പറയുന്നുണ്ട്. നെടുമുടി വേണുചേട്ടൻ പ്രതിനിധീകരിക്കുന്ന ഒരു ഓൾഡർ ജനറേഷനുണ്ട്, ഞങ്ങളെല്ലാവരും പ്രതിനിധീകരിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ, ഇവരുടെ രണ്ടുപേരുടെയും ഒരു പേഴ്സ്പെക്റ്റീവ് ഇതിൽ പറയുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു ബ്ലെൻഡാണ്. ഇപ്പോൾ ഇതിൽ സൗബിയുടെ ക്യാരക്ടർ ഞാൻ ഇന്നലെ രാത്രി ഇതിൻ്റെ സിനിമ മുഴുവനായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ശരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് സൗബിയുടെ ക്യാരക്ടറിനോടും ഭയങ്കര ഇഷ്ടം തോന്നും കുട്ടികൾക്ക്. അപ്പം അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള എന്നാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസും ചില ഇതിലത്തെ സീനുകളും ഇതിൻ്റെ സീക്വൻസസും എല്ലാം അങ്ങനെയാണ്. എനിക്കത് ഭയങ്കര പുതിയ അനുഭവമായിരുന്നു എനിക്ക്. ആ സിനിമ കാണുന്ന മനസ്സിലാവോ ഉണ്ട്, അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. സന്തോഷം സാറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഏറ്റവും വലിയ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. കുറേ നാളുകളായി ഞാൻ സിനിമകൾ, എനിക്ക് മഞ്ജുവിനെ വെച്ചൊരു സിനിമയാണെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അത് ഈ സിനിമയിലൂടെ സഫലമായി. മഞ്ജുവിന് ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് സന്തോഷ് ശിവൻ മാജിക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ സന്തോഷ് ശിവന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ, ക്യാമറ ചെയ്യുന്ന ഒരു സിനിമയിലും പോലും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോ സന്തോഷേട്ടൻ തന്നെ ക്യാമറയും ഡയറക്ഷനും കൂടെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് അതിൽ കൂടുതൽ ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഒന്നും ചോദിക്കാതെ ഞാൻ ഒരു സംശയം ഉണ്ടായിരുന്നില്ല, വളരെ സന്തോഷത്തോടെ ആണ് ഞാനിതിൽ. അതിൻ്റെ എനിക്കിതിൽ സന്തോഷം കൂട്ടിയൊരു കാര്യം ഇതിൻ്റെ കഥയും, ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു കഥയുമല്ല എൻ്റെ കഥാപാത്രവും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കഥാപാത്രമാണ് ഇതിലെ പാർവതി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. എനിക്ക് തോന്നിയത് ഒരു സാധാരണ ആൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറം, ഇത് സന്തോഷേട്ടൻ ജാക്കഞ്ചിൽ എന്ന് പറയുന്നത് ടെക്നോളജി ഒരു മേഖലയിലേക്ക് സന്തോഷേട്ടൻ്റെ തന്നെ പുതിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്. കാരണം ഈ സിനിമയിൽ അത്രയും ഈ ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ഒക്കെ ഇനി ഭാവിയിൽ അല്ലെങ്കിൽ ടെക്നോളജിയിൽ നമുക്ക് നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സന്തോഷേട്ടൻ്റെ ഒരു ഇൻവെൻഷൻ ആണെന്ന് വേണമെങ്കിൽ എനിക്ക് ജാക്കഞ്ചിലിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പം അത്രയും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആണ് ഈ സിനിമയിൽ. സൗബിൻ
സാധാരണ കാണുന്ന ഒരു സിനിമയുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതൊക്കെ എനിക്ക് ഇത് ഒരു ഒരു ഭാഗ്യത്തിന്റെ മുകളിൽ മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. വലിയ സന്തോഷം. ഇതിലോ ആൾദൈവോ ഇതിലെല്ലാം ഉണ്ട് ഈ സിനിമയില്. ആൾദൈവം അങ്ങനെയൊന്നുമില്ല, ഇത് രസമുള്ള ഒരു കോൺസെപ്റ്റാണ് ഇത്. ഇതിന് കൂടുതൽ എന്ത് പറഞ്ഞാലും ഇതിന്റെ ഏതെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു ഫാക്ടർ റിവീൽ ആവും. അപ്പൊ അത് കാരണം ഒന്ന് ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ കണ്ടില്ലേ, വാളെടുത്ത് വെട്ടുന്നുണ്ട്, സ്കൂട്ടർ ഓടിച്ച് പോകുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സയന്റിസ്റ്റ് ആയിട്ട് വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വർക്കി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് സിനിമയാണ്. ഇതൊക്കെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരുപാട് സീൻസിലെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡായി, ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കോമിക് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതൊരു ട്രോൾ മെറ്റീരിയലാവോ എന്നൊന്നും പേടിയുണ്ടോ? ഇല്ല, അങ്ങനെ എന്ത്, ഞാൻ ട്രോൾ കണ്ടില്ലട്ടോ, മിസ്സായി പോയല്ലോ, ഞാൻ കണ്ടില്ല. ഇല്ല, ഇതിൽ അങ്ങനെ അങ്ങനെ കോമഡിക്ക് വേണ്ടി കോമഡി കാണിക്കുന്ന ഒരു കഥാപാത്രവും ഈ സിനിമയിലില്ല. വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഹ്യൂമറാണ് ഈ സിനിമയിലുള്ളത്. ചേച്ചിയുടെ ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെയായിട്ടും ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ ഒരു ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ഫൈറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് കണ്ടു. എങ്ങനെയുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് അറിയാമോ? എനിക്ക് ഇതിലെ എല്ലാ എക്സ്പീരിയൻസും എനിക്ക് ഭയങ്കര പുതിയതായിരുന്നു. ഇതിൽ കുറച്ച് ആക്ഷൻ സീക്വൻസസ് ഉണ്ട്, അപ്പോൾ അതും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, നെർവസും ആയിരുന്നു. സന്തോഷമായിരുന്നു അത്. അതും മറ്റേ റോപ്പൊക്കെ കിട്ടി അങ്ങനെ ഗിമ്മിക്സ് അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ റിയൽ ആയിട്ട് അത് ഷൂട്ട് ചെയ്യണം സന്തോഷമായിട്ട് നിർബന്ധമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രെയിനിങ് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെയാണ് കളരി ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു മിക്സ്ഡ് ഒരു മാർഷൽ ആർട്സ് ഫോമാണ് അതിൽ ചെയ്തത്. അപ്പം അതെനിക്ക് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ചെറിയ ഒന്ന് രണ്ട് അങ്ങനെ ഒരു ഷോട്ട് രണ്ട് ഷോട്ട് അങ്ങനെയുള്ള ഒന്ന് രണ്ട് എക്സ്പീരിയൻസസ് ഇതിന് മുമ്പുള്ള സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രോപ്പർ ആക്ഷൻ സീക്വൻസ് ആയിട്ട് ആദ്യമായിട്ടാണ് ചെയ്തത്. അത് എനിക്ക് ഭയങ്കര പുതിയതായിരുന്നു. ഈ മഞ്ജു ഈ ഡൂപ്പ് ഇല്ലാതെ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ, അത് നല്ല റിസ്ക് ആയിരുന്നു. ചർച്ചയൊന്നുണ്ടായിരുന്നില്ല, അത് എനിക്കിഷ്ടം ഡൂപ്പ് ഇല്ലാതെ ചെയ്യാനാണ്. എന്നാണ് സംവിധാന രംഗത്തോട്ട് വരുന്നത്? ഇപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. അങ്ങനെയുള്ള ഒരു അതിനും അപാരമായിട്ടുള്ള വിഷൻ വേണം, ക്ലാരിറ്റി വേണം, കോൺഫിഡൻസ് വേണം. ഇപ്പൊ എനിക്കതില്ല, വലിയ കഴിവ് വേണം. അതിന്റെ ഷൂട്ടിങ്ങും ഇപ്പൊ പൂർത്തിയാവാൻ ബാക്കിയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട് അതിന്റെ ഷൂട്ടിംഗ് ബാക്കി. ഭോപ്പാലിൽ വെച്ചിട്ട് അതിന്റെ ഡേറ്റ്സ് ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കഥയും കഥാപാത്രവുമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മാധവനാണ് അതിൽ അഭിനയിക്കുന്നത്. പ്രോപ്പർ ബോളിവുഡ് മൂവിയാണ്. ഹിന്ദി സിനിമ നമ്മുടെ എല്ലാവരും എല്ലാ ഭാഷക്കാരും ആസ്വദിച്ച് കാണാറുണ്ടല്ലോ. പ്രത്യേകിച്ച് മാധവൻ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിലും വളരെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടനാണ്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ഹിന്ദി മൂവിയാണ്. ഡബ്ബിംഗ് പ്ലാൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല.